കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് കർത്തൃ പകൽക്കാലം മഹത്വമുണ്ടാകട്ടെ. ഒരുമിച്ചൊരു വിശുദ്ധ ആരാധനയിൽ കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്ത് വരുവാൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനും രക്ഷിതാവുമായ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ എൻ്റെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് നമുക്ക് നല്ലവനായി കഴിഞ്ഞൊരാഴ്ചയിൽ നല്ല നമ്മളെ കണ്ട നാൾ മുതൽ ഇന്ന് വരെയും ശ്രേഷ്ഠകരമായ അനവധി നിരവധി നന്മകളെ നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്ന് ഓരോ ദിവസവും നമ്മളെ അതിശ്രേഷ്ഠമായി നടത്തുന്ന കർത്താവിൻ്റെ എല്ലാ കരുണയ്ക്കായി മുഴുമഹത്വവും ബഹുമാനവും പുകഴ്ചയും കർത്താവിന് അർപ്പിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ ദാസൻ സെൻ്റ് ഓഫിനോടനുബന്ധിച്ച് മറ്റു സഭകളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ മീറ്റിങ്ങുകൾക്ക് പോകേണ്ടതുകൊണ്ട് തൊട്ടടുത്ത സഭയിൽ കടന്നുപോയി അല്പസമയത്തിനുള്ളിൽ കർത്താവിൻ്റെ ദാസൻ കടന്നു വരും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസനെ ദൈവം ഉപയോഗിക്കട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം സ്തോത്രം ഹല്ലേലൂയ വായിക്കപ്പെട്ട സങ്കീർത്തനത്തിലേക്ക് വേഗത്തിൽ കടന്നു വന്ന് ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെച്ച് എനിക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ തന്നെ ഇരിപ്പാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുക. നമുക്ക് പരിചിതമായ നന്നായി അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ് 139 സങ്കീർത്തനം. നമുക്ക് 23 സങ്കീർത്തനം പോലെ കാണാതറിയാവുന്ന നിരവധി വാക്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സങ്കീർത്തനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വളരെ ശാന്തമായി പലയാവർത്തി നമ്മൾ ഈ സങ്കീർത്തനം പല നിലകളിൽ പഠനവിധേയമാക്കിയിട്ടുണ്ട്. സ്തോത്രം ഹല്ലേലൂയ്യ. എഴുത്ത് എഴുതിയ സാഹചര്യത്തെക്കുറിച്ചോ ചരിത്രത്തെക്കുറിച്ചോ ഒന്നും ഇന്ന് പകൽക്കാലം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ്യ സങ്കീർത്തനക്കാരൻ പറയുന്ന അല്ലെങ്കിൽ ആത്മാവിൽ പാടുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഹല്ലേലൂയ്യ ചിന്തയ്ക്കായിട്ട് നമ്മൾ ഒന്ന് പറഞ്ഞ് ഹല്ലേലൂയ്യ മുന്നോട്ട് പോകാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. സങ്കീർത്തനം പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്ന മൂന്ന് കാര്യങ്ങൾ: സർവജ്ഞാനിയായ ദൈവം, സർവശക്തനായ ദൈവം, സർവവ്യാപിയായ ദൈവം. സ്തോത്രം ഹല്ലേലൂയ്യ. ഇതൊക്കെ പലപ്പോഴും നാം പഠനവിധേയമാക്കി വിശദീകരിക്കുന്നില്ല. സർവജ്ഞാനിയും സർവശക്തനും സർവവ്യാപിയുമായ ദൈവത്തെ വളരെ വ്യക്തമായി പരിചയപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനമാണ് 139 സങ്കീർത്തനം എന്ന് പറയുന്നത്. സ്തോത്രം ഹല്ലേലൂയ്യ. അതിൻ്റെ ഓരോ വാക്യങ്ങളും വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശ്രേഷ്ഠതകളെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ്യ. സർവവ്യാപിയായ ദൈവമായതുകൊണ്ടാണ് പറയുന്നത്, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും, നിന്റെ സന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും. ഹല്ലേലൂയ്യ. പിന്നെ അടുത്തതായിട്ട് ഒത്തിരി കാര്യം പറഞ്ഞിട്ട്, ഞാൻ എവിടെ പോയാലും അവിടെ എല്ലാം നിന്റെ സാന്നിധ്യമുണ്ട്. ഇന്ന് പകൽക്കാരൻ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ്യ. നാം എവിടെ മാറി നിന്നാലും, എവിടെ നമ്മൾ ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചാലും അവിടെ എല്ലാം ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഒരുപക്ഷെ എനിക്ക് നിങ്ങളെ മറയ്ക്കുവാൻ കഴിഞ്ഞേക്കാം, നിങ്ങൾക്ക് എന്നെ മറയ്ക്കുവാൻ കഴിഞ്ഞേക്കാം. നമുക്ക് നമ്മുടെ കർത്താവിനെ മറഞ്ഞ് ഒരിടത്തേക്കും പോകുവാനായിട്ട് കഴിയത്തില്ല. സ്തോത്രം ഹല്ലേലൂയ്യ. അടുത്ത ഭാഗത്ത് സർവശക്തനായിരുന്ന ദൈവത്തെക്കുറിച്ച്, ആയിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് സംഘത്തിനക്കാരൻ പറയുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം ഹല്ലേലൂയ്യ. ഈ സങ്കീർത്തനം ആരംഭ മൂന്ന് വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് ഹല്ലേലൂയ്യ. ദൈവമേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്നു, എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. സ്തോത്രം. അടുത്തത്, എൻ്റെ വഴികൾ എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. ചുരുക്കത്തിൽ സ്തോത്രം ഹല്ലേലൂയ്യ, നീ അറിഞ്ഞിരിക്കുന്നു. അടുത്തത്, അറിയുന്നു. പിന്നെ അടുത്ത എന്താ പറഞ്ഞേ, നീ ഗ്രഹിക്കുന്നു, നീ ശോധന ചെയ്യുന്നു, നിനക്കെല്ലാം മനസ്സിലായിരിക്കുന്നു. സ്തോത്രം. എത്ര പേർക്ക് ഇന്ന് പോലെ സന്തോഷമുണ്ട്? നമ്മുടെ കർത്താവിന് നമ്മെ മനസ്സിലായി എന്നുള്ളതല്ലേ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ കാര്യം അല്ലേ? സ്തോത്രം ഹല്ലേലൂയ്യ. ആവർത്തിച്ച സംഗീതകാരൻ പറയാണ്, നീ അറിഞ്ഞിരിക്കുന്നു, നീ അറിയുന്നു, നിനക്കെല്ലാം മനസ്സിലായിരിക്കുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ആലയത്തിൻ്റെ ഈ അറ്റം മുതൽ ആ അറ്റം, അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഏറ്റവും പുറകിലിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ഇന്ന് പകൽക്കാലം
നിങ്ങളുടെ ഹൃദയത്തിൽ കൂടെ കടന്നു പോകുന്ന സകല വിഷയങ്ങളും കർത്താവ് അറിഞ്ഞിരിക്കുന്നു. ദൈവം അറിയുന്നു, ദൈവത്തിന് മനസ്സിലായിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒരു മനുഷ്യനെ നമ്മെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നാം ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? ആരും മിണ്ടുന്നില്ലല്ലോ, പരാജയപ്പെട്ടു പോകും. അല്ലേ, ഒന്ന് ശ്രമിച്ചു നോക്ക്. ഞാൻ അങ്ങനെയാ, ഞാൻ ഇങ്ങനെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല, ഞാൻ അങ്ങനെയാ എന്ന് പറഞ്ഞാൽ അവരാന്ന് വെച്ചാലും പിന്നീട് പറയും പുള്ളി അങ്ങനെ പറഞ്ഞാൽ പുള്ളി അങ്ങനെ അല്ല, പുള്ളി ഇങ്ങനെയാന്ന് പറയും. സ്തോത്രം, ഹല്ലേലൂയ. അല്ലേ, നാം പറഞ്ഞ് നമ്മെ ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുമോ? ഇല്ല, ഒരിക്കലും നമുക്ക് മനസ്സിലാക്കി കൊടുക്കാണ്ട് കഴിയത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. മനുഷ്യന് മറ്റുള്ളവരെ മുമ്പിൽ മനസ്സ്, നമുക്കൊരാളെ മനസ്സിലാക്കുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. സ്തോത്രം, നമ്മൾ പിന്നെ പറയുമ്പോൾ എനിക്ക് അത്, എനിക്ക് അദ്ദേഹത്തെ നന്നായി അറിയാമെന്നൊക്കെ നമ്മളങ്ങ് പറയും, പക്ഷേ പുറമേ കാണുന്ന അദ്ദേഹത്തെ നമുക്ക് അറിയത്തുള്ളൂ. സ്തോത്രം, ആ അദ്ദേഹം പാട്ട് വേറെ അദ്ദേഹം. അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകത്തില്ലെന്ന് ഓർത്താ കേട്ടോ. നിങ്ങളവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത്. ആ സ്തോത്രം, ഹല്ലേലൂയ. അപ്പം നമ്മളറിയാത്ത, നമ്മൾക്ക് ഒത്തിരി ഒരാൾക്ക് നമ്മളെ മനസ്സിലാക്കി കൊടുക്കുവാൻ അല്ലെങ്കിൽ ഒരാളെ നമുക്ക് മനസ്സിലാക്കുവാൻ വളരെ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് മനസ്സ്, ഒരു വീട്ടിൽ താമസിച്ചാൽ പോലും ആരെ ശരിയാന്ന് പറഞ്ഞു, ഒരു വീട്ടിൽ താമസിച്ചാൽ പോലും മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെ എന്നെ മനസ്സിലായില്ലല്ലോ മനുഷ്യന്നൊക്കെ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും. സ്തോത്രം, ഹല്ലേലൂയ. എപ്പോഴും അങ്ങോട്ട് പറയണം, അതുകൊണ്ട് ഈ പ്രാവശ്യം ഇങ്ങോട്ട് പറഞ്ഞു കേട്ടോ. ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? സത്യം മനസ്സിലാകാത്തോണ്ടാ. സ്തോത്രം, ഹല്ലേലൂയ. പിന്നെ നമ്മളൊരു വിശ്വാസത്തിൻ്റെ പുറത്തങ്ങ് പോവും എന്നറിയാമോ? എനിക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞ് പോവാം. പക്ഷേ നമുക്കൊന്നും അറിയത്തില്ല. അറിയാവുന്നത് ഒരുത്തിന് മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവിന് മാത്രമേ ഉള്ളൂ. ഞാൻ ആരാണെന്ന് നന്നായി അറിയാവുന്ന ഒരു ദൈവം, എന്നെ അറിയുന്ന ദൈവം, എന്നെ അറിഞ്ഞിരിക്കുന്ന ദൈവം, എന്നെ മനസ്സിലാക്കുന്ന ദൈവം. ഇന്ന് പകലക്കാൽ ഇതിനകത്ത് ദൈവത്തെ ആരാധിക്കുന്ന സകല ദൈവമക്കളോടുമുള്ള ദൈവശബ്ദം എന്ന് പറയുന്നത്, നിന്നെ അറിഞ്ഞിരിക്കുന്ന, നിന്നെ അറിയുന്ന, നിന്നെ നീ എന്ന് എങ്ങനെ ആയിരിക്കുന്നുവോ അതുപോലെ മനസ്സിലാക്കുന്ന ഒരു ദൈവത്തിന് മുമ്പിലാണ് ഈ വിശുദ്ധ പകലക്കാൽ നീ ആരാധനയ്ക്ക് എടുത്തു വന്നിരിക്കുന്നത്. പുറം മോഡികൾ കൊണ്ടോ പുറമേ കാണിക്കുന്ന ആക്ഷനുകൾ കൊണ്ടോ ഒരു പക്ഷേ മനുഷ്യന്റെ മനമഴുക്കുവാന് കഴിഞ്ഞേക്കാം. ഇന്ന് ഇന്ന് പകൽക്കാലം എനിക്കോ നിങ്ങൾക്കോ ഹല്ലേലൂയ നമ്മുടെ പുറമേയുള്ള ഒരു പ്രവൃത്തി കൊണ്ടും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയല്ല. പല കാര്യങ്ങളും നാം ചെയ്തിട്ട് നാം ഇങ്ങനെ തലയുയർത്തി നിൽക്കുമ്പോൾ ഹല്ലേലൂയ അടുത്തു വന്ന് ഹല്ലേലൂയ ആത്മീയനാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയും, നിന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത് കൊണ്ട് എന്റെ ധാരണ നിങ്ങൾക്ക് ആർക്കും എന്നെ അറിയത്തില്ല എന്നുള്ളതാ. സ്തോത്രം, ഹല്ലേലൂയ. ഒരു പക്ഷേ നിങ്ങളുടെയൊക്കെ മുഖം എനിക്ക് മുടുവാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം എന്റെ അകത്തൊരു ധാരണയോ ഉറപ്പുള്ളൊരു ധാരണയുണ്ട് കേട്ടോ. നിങ്ങളുടെ എത്ര പേരെ മുഖം ഞാൻ മൂടിയാലും ഞാൻ ആരാണെന്ന് എന്നെ നന്നായി അറിയുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്നുള്ളത് എന്റെ ജീവിതത്തിന്റെ അനുഭവമാണ്. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന സകല ദൈവമക്കളോടും ദൈവത്തിന്റെ പരിശുദ്ധം ഞാൻ വിളിച്ചു പറയട്ടെ, നിന്നെ അറിഞ്ഞത് കൊണ്ടാ, നിന്നെ മനസ്സിലാക്കിയത് കൊണ്ടാ, നിന്നെ എന്റെ ദൈവം അറിഞ്ഞിരിക്കുന്നത് കൊണ്ടാ ഇന്ന് നീ നിൽക്കുന്നെന്ന് മറന്നു പോകല്ല്. സ്തോത്രം, ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ പരാതി, ഹല്ലേലൂയ, നമ്മെ ആരും അറിയുന്നില്ലല്ലോ, നമ്മെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, എന്റെ പ്രശ്നങ്ങൾ ആരും അറിയുന്നില്ലല്ലോ എന്നൊക്കെയാ. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഹല്ലേലൂയ. മനുഷ്യൻ അറിഞ്ഞാലും, മനുഷ്യൻ മനസ്സിലാക്കിയാലും, മനുഷ്യൻ പരിഹരിച്ചാലും, മനുഷ്യൻ തന്നാലും, ഇതിനെല്ലാം ലിമിറ്റേഷൻസിനും ഇതിനെല്ലാം കണക്കുമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, അതിരുകളില്ലാതെ നമ്മെ സ്നേഹിക്കുവാൻ കഴിയുന്ന, കണക്കില്ലാതെ നമുക്ക് തുറന്നു തരുവാൻ കഴിയുന്ന, മറ്റ് ഹല്ല തിരികെ ചോദിക്കാതെ ഹല്ലേലൂയ അല്ലെങ്കിൽ നമുക്ക് തരുവാൻ കഴിയുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവാണെന്ന് ഇന്ന് പകൽക്കാലം നാം വിസ്മരിച്ച് കളയരുതേ. ഹല്ലേലൂയ. ഇവിടെ സംഘടനക്കാരും പറയുകയാണ്, നീ എന്നെ അറിയുന്നു, നീ എന്നെ അറിഞ്ഞിരിക്കുന്നു, നിനക്കെന്നെ നന്നായി മനസ്സിലായിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദാവീദിനെ പോലെ ഒരു തുറന്ന മനസ്സോടെ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ എത്ര പേർക്ക് ധൈര്യത്തോടെ പറയുവാനും കഴിയും, അപ്പാ നിനക്കെന്നെ മനസ്സിലായിരിക്കുന്നു, നീ എന്നെ അറിഞ്ഞിരിക്കുന്നു, നീ എന്നെ നന്നായി അറിയുന്നു. ഭക്തന്മാരുടെ ജീവിതത്തിന്റെ അനുഭവം അത്. സ്തോത്രം, ഹല്ലേലൂയ. സങ്കീർത്തനത്തിന് താഴോട്ടുള്ള വാക്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. എന്റെ 23-ാമത്തെ വാക്യം, ദൈവമേ എന്നെ ശോധന ചെയ്ത്
ആദ്യം എന്നെ അറിഞ്ഞിരിക്കുന്നു, എന്നെ അറിയുന്നു, എന്നെ മനസ്സിലാക്കിയിരിക്കുന്നു പറഞ്ഞ അതേ ആള് തന്നെ വീണ്ടും 23 പാടി പാട്ട് അവസാനിപ്പിക്കും. പറയാണ്, ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്താ അറിയേണ്ടതെന്ന് അറിയാമോ? എന്താ അവിടെ അറിയണമെന്ന് പറഞ്ഞിരിക്കുന്നേ? സ്തോത്ര ഹല്ലേലൂയ. എന്നെ പരീക്ഷിച്ച് എന്റെ നിനവുകളെ അറിയണം. എന്താണെന്നറിയാമോ? വ്യസനത്തിനുള്ള മാർഗം എന്തെങ്കിലും എന്നിൽ ഞാൻ അറിയാതെ ഒളിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ നീ ഒന്നറിഞ്ഞ് നീ എന്നെ അതിൻ്റെ ഒരു പരിഹാരത്തിലേക്ക് നയിക്കണമെന്ന് ഇത്രയും നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞ സംഗീതക്കാരൻ പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴെങ്കിലും നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? കർത്താവേ, എന്നെ ഒന്ന് ശോധന ചെയ്യണമെന്ന്. ശോധന മാറാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല, പിന്നെ ശോധന ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ കടന്നു പോകുമ്പോഴെല്ലാം ശോധനയാണല്ലോ, ഇത് മാറാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ കർത്താവ് എന്നെ ശോധന ചെയ്യണമേ, എന്നെ ഒന്ന് ശോധന ചെയ്യണമേ, എന്നെ നന്നായി ശോധന ചെയ്തൊന്ന് അറിഞ്ഞ് കർത്താവ് എന്നെ ഒന്ന് കൊള്ളാകുന്നവളാക്കി നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഒരു വാചകമായി ആത്മാർത്ഥതകൾ ഉൾപ്പെടുത്തുന്ന എത്രപേരും പകൽക്ക് അതിനകത്ത് ഇരിപ്പുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഹല്ലേലൂയ, ഇന്ന് കടന്നു പോകുന്ന അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഇന്ന് കടന്നു പോകുന്ന സമസ്ത വിഷയങ്ങളെ നോക്കി ധൈര്യത്തോടെ പറയണം, ഇതിൻ്റെ കർത്താവ് എന്നെ ശോധന ചെയ്യുന്ന വിഷയങ്ങളാണ്. ഇതിനകത്ത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്, ഇതിനകത്ത് ദൈവത്തിൻ്റെ ഒരു പദ്ധതി എനിക്ക് വേണ്ടി വെളിപ്പെടുവാനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യുവാൻ കഴിയണം. ഹല്ലേലൂയ. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും കടന്നു വരുന്നില്ല. നമ്മൾ ദൈവം സർവ്വവ്യാപിയാന്ന, സർവ്വശക്തിയാന്ന്. ഹല്ലേലൂയൊക്കെ അല്ലേ ഈ സംഗീതത്തിൻ്റെ ആകത്തുകയെ ഞാൻ ആദ്യമേ പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തെ നമ്മുടെ ദൈവസ്നേഹം നമുക്ക് സമർപ്പിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മെ അറിയുന്നെന്ന് പറയുമ്പോൾ നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമുക്ക് എന്തറിയാം? നമുക്കറിയാം. സ്തോത്രം, ഹല്ലേലൂയ. വേഗത്തിൽ പോട്ടെ. കർത്താവ് അടയാളങ്ങളുടെ ആരംഭമായി, അത്ഭുതങ്ങളുടെ ആരംഭമായി ആദ്യം ചെയ്ത് കാനാവിലെ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കി. സ്തോത്രം, ഹല്ലേലൂയ. വെള്ളത്തെ വീഞ്ഞാക്കി, അതുവരെ നടക്കാത്ത ഒരു അത്ഭുതം, പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ പക്ഷേ നടന്നു. ആ പാരഗ്രാഫിൻ്റെ അവസാനം വായിക്കുമ്പോൾ ഇത് കണ്ടതുകൊണ്ട് അവരെന്ത് ചെയ്ത്? അവനിൽ വിശ്വസിച്ചു എന്നാ വായിക്കുന്നത് അല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ യേശുവിനെ വിശ്വസിക്കാനായിട്ടൊരു കാരണമായി എന്ത് സംഭവിച്ചു? വെള്ളത്തെ വീഞ്ഞാക്കിയ അടയാളം വന്നു ഭവിച്ചു. പക്ഷേ അടുത്ത ഭാഗങ്ങൾ, അടുത്ത പാരഗ്രാഫ് താഴോട്ട് വായിച്ചു വരുമ്പോൾ, നമ്മൾ അടുത്ത അധ്യായങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പാർട്ട് പാർട്ടായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധമ്മ എഴുതി ചേർത്തിരിക്കണം. ഒന്ന്, അടയാളങ്ങളെ ആരംഭമായി കർത്താവ് വെള്ളത്തെ വീഞ്ഞാക്കിയപ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവര് എന്ത് സംഭവിച്ചു? അവർ അവനിൽ വിശ്വസിക്കുവാനായി തീർന്നു. എന്താ വിശ്വാസം അറിയാമോ? ഇവൻ എന്തൊക്കെയോ കഴിവുള്ളവനാന്ന് വിശ്വസിച്ചു. അടുത്ത ഭാഗത്തെ കടന്നു വരുമ്പോൾ ഇവൻ സാക്ഷാൽ ദൈവപുത്രനാണെന്ന് വിശ്വസിച്ചു. അടുത്ത അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, ഇവൻ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് ഐക്യപ്പെട്ട പുത്രനാണെന്ന് വിശ്വസിച്ചു. ഹല്ലേലൂയ. പിന്നെ ഈ 17 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. അവസാന ഭാഗത്ത് ഞാൻ പറയാം, അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ 20 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, ഈവൻ പിതാവിൻ്റെ നിന്ന് ഇറങ്ങി വന്ന പുത്രനാ തിരിച്ചറിഞ്ഞിട്ട് അവിടെ യോഹന്നാൻ പറയുന്നത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, ഈവൻ, ഹല്ലേലൂയ, ഈ ഇരിക്കുന്നയിടത്ത് എന്നെയും ഇരുത്തുമെന്ന് ഉള്ളൊരു തിരിച്ചറിവിലേക്ക് എത്തപ്പെടുവടിയായിത്തീർന്നു. എന്റെ കളിക്ക് ദൈവജനമേ, കേവലം അടയാളങ്ങൾ കണ്ട് വിശ്വസിച്ച് അതിനകത്ത് നിൽക്കുന്നവരായി തീരല്ല, അടയാളങ്ങളുടെ പിമ്പിൽ പ്രവർത്തിച്ച യേശുവിനെ അനുഭവമാക്കുന്ന ദൈവമക്കളോടത്തെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നലെ കിട്ടിയ സൗഖ്യത്തിന്റെ പുറത്ത് ആ ഒരു ഉന്തിന്റെ ശക്തിയിൽ പോകുന്നവരായി തീരല്ല. ആ സൗഖ്യത്തിനല്ല പ്രാധാന്യം, സൗഖ്യം തന്നവനാ പ്രാധാന്യം. ഹല്ലേലൂയ. ഇന്നലെ പ്രാപിച്ച ചിലത്, ഇന്നലെ നേടിയ ചിലതിന്റെ ബലത്തിൽ ഓടുന്നവരെ അല്ല കർത്താവ് ആവശ്യം. ഇന്ന് പകൽക്കാലം ദൈവത്തെ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞ്, യഥാർത്ഥമായി രുചിച്ചറിഞ്ഞ് മുന്നേറുന്ന ഭക്തരെയാണ് ഇന്ന് പകൽ ദൈവത്തിന് ആവശ്യം. നമ്മുടെയൊക്കെ സാക്ഷ്യം, അപ്പനെ പിടിവിച്ചതും അമ്മയെ പിടിവിച്ചതും കള്ളുകൂടിനായിരുന്ന അപ്പനെ ദൈവം രക്ഷിച്ചതൊക്കെയാ. നമ്മുടെ സാക്ഷ്യം എന്നാ? ചിലർക്കൊക്കെ ഇതിനകത്ത് പറയാനുണ്ട്, ഹല്ലേലൂയ, ഞാൻ അങ്ങനെയായിരുന്നു, ഞാൻ ഇങ്ങനെ പിടിവിക്കപ്പെട്ടു വന്നു. എന്നാൽ ഹല്ലേലൂയ, ദീർഘനാളായി ദൈവത്തെ ആരാധിക്കുന്ന ദൈവവൈദ്യലേ, ഇത് എന്നിലേക്ക് തന്നെ നോക്കി, നിന്നിലേക്ക് തന്നെ നോക്കി ഇന്ന് വളർക്കൊരു സാക്ഷ്യം പറയാനുണ്ടോ? എന്ത് സാക്ഷ്യം പറയാനുള്ളത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ മാതാവിന് ഇങ്ങനെ വലിയൊരു രോഗമായിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചു, അല്ല ഞങ്ങൾ പ്രാർത്ഥിച്ചു, അന്ന് ഞാൻ കുഞ്ഞായിരുന്നു. ഇത് നമ്മുടെ സാക്ഷി കേട്ടോ. ഞാൻ ദൈവമക്കൾ പ്രാർത്ഥിച്ചു, അന്ന് ദൈവദാസന്മാരെ അയച്ചു, അല്ലല്ലോ വൈദ്യന്മാരെ കൈവിട്ടു, ദൈവം സൗഖ്യമാക്കി. അത് അമ്മയുടെ സാക്ഷിയാ, അമ്മയുടെ അനുഭവം അത്. സ്തോത്രം, ഹല്ലേലൂയ അല്ലേ. അതിൻ്റെ പുറത്ത് നമ്മൾ ഓടുക,
എത്ര നാൾ ഓടാൻ കഴിയും? എത്ര നാൾ ഓടാൻ കഴിയും? ഇന്ന് പകലിൽ ദൈവത്തെ രുചിച്ചറിഞ്ഞ ദൈവമക്കളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകലി 2023 രണ്ടാമത്തെ മാസത്തിന്റെ പകുതിയോട് അടുക്കുമ്പോൾ ഇന്ന് പകലക്കാലം ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ കഴിയണം. ദൈവമേ, ഹല്ലേലൂയ, എന്റെ പിതാക്കന്മാരെ നീ വിടുവിച്ചു സത്യമാ, എന്റെ പിതാക്കന്മാർക്ക് നീ വഴി തുറന്നു കൊടുത്തു സത്യമാ, ഹല്ലേലൂയ, അതിന്റെ ശ്രേഷ്ഠത അതിന്റെ നന്മയും ഞാൻ അനുഭവിക്കുന്ന സത്യമാ. എന്നാൽ ഇന്ന് പകൽക്കാലം എന്നെ ഒരു അനുഭവമുള്ളവനാക്കി, എന്റെ ദൈവത്തെ അനുഭവിക്കുന്നവനാക്കി, എന്റെ ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്നവനാക്കി, എന്നെ ഒന്ന് മാറ്റിയെടുക്കണമെന്ന് എത്ര പേര് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നുണ്ട്. പെന്തക്കോസ് ഭവനത്തിൽ ജനിച്ചു എന്നുള്ള സത്യമാ. എന്നാൽ ഇന്ന് പകൽക്കാലം പെന്തക്കോസ്തിന്റെ അനുഭവം പ്രാപിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. പണ്ടെങ്കോ പ്രാപിച്ച അന്യഭാഷയുടെ ബലത്തിൽ നമ്മൾ മുന്നേറുന്നവരല്ല ദൈവമക്കളെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ക്രിസ്തുവിൽ വളരുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ അറിവ് കേവലം സൗഖ്യത്തിൽ നിന്നു പോകല്, നമ്മുടെ അറിവ് കേവലം വഴി തുറന്ന് നിന്നു പോകല്ല, നമ്മുടെ അറിവ് കേവലം ഭൗതിക നന്മകളിൽ നിന്നു പോകല്ല, നമ്മുടെ അറിവ് സാക്ഷാൽ ദൈവപുത്രനിലേക്ക് എത്തിച്ചേരുമടിയായി തീരണം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ചില ഭൗതിക നന്മകളോ ചില ഭൗതിക വിടുതലുകളോ ചില ഹല കാണപ്പെടുന്ന ചില അത്ഭുതങ്ങളിലോ ചെയ്ത് അവസാനിപ്പിക്കുന്ന ഒരു ദൈവമല്ല എന്റെ ദൈവം. ദൈവത്തിന്റെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നിന്നെ നല്ലവനാക്കി, നിന്നെ സമ്പന്നനാക്കി, നിന്നെ മിടുക്കനും മിടുക്കിയാക്കി, ഇവിടെ നിർത്തി മറ്റുള്ള മുമ്പിൽ മാനിക്കപ്പെട്ടവനാക്കി നിർത്തണമെന്നുള്ളതല്ല, മറിച്ച് വല്ലവിധേനയും, ഹല്ലേലൂയ, എന്നെയും നിങ്ങളെയും അക്കരെ കൊണ്ടെത്തിക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. അതിനായിട്ട് ഒരുങ്ങുന്ന, അതിനായി ദൈവത്തെ അറിയാൻ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ഞാൻ എന്റെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ഭൗതികമായി പ്രാപിച്ചതിന്റെ ബലത്തിൽ ഓടുന്നവനല്ല, ഇന്ന് പകൽക്കാലം നിത്യതയുടെ ദർശനമുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ എന്റെ കർത്താവിന് സ്തോത്രം ചെയ്യുക. നിത്യതയുടെ ദർശനമുള്ള ദൈവമക്കളെ ഓർത്ത് കർത്താവിന് സ്വാതന്ത്ര്യം ചെയ്യുക. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ ഉണർവ് അവിടെ ഇവിടെങ്ങളൊക്കെ സംഭവിച്ചുടങ്ങി നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ നമുക്ക് പ്രാർത്ഥന, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മളിൽ ഹല്ലേലൂയ ഉണർവിൻ്റെ ആരംഭം ഉണ്ടാകേണ്ടതിനായി ദൈവത്തിന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ. കൂട്ടത്തിൽ ഓടുന്ന ഓട്ടം കൊണ്ട് ഇനി അതിദൂരം നമുക്ക് ഓടാൻ കഴിയത്തില്ല, ഇനി അതിദൂരം നമുക്ക് യാത്ര ചെയ്യുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. സംഗീതക്കാരൻ പറയുന്നു, എൻ്റെ ദൈവമേ, നീ എന്നെ അറിഞ്ഞിരിക്കുന്നു, നീ എന്നെ അറിയുന്നു, നിനക്കെന്നെ മനസ്സിലായിരിക്കുന്നു. നമ്മുടെ ദൈവത്തെ നമുക്ക് എത്രമാത്രം അറിയാം, നമ്മൾ ദൈവത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു, നമ്മുടെ ദൈവത്തിനതൊക്കെ ശരിയാണ്, നമ്മളെ അറിയുന്നുണ്ട്, നമ്മളെ മനസ്സിലാക്കുന്നത് ശരിയാണ്, നമ്മുടെ ദൈവത്തെ നമുക്ക് എത്രമാത്രം അറിയാം. തിമോത്തിയോസിന്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ 2 Timothy, ഹല്ലേലൂയ, ഹല്ലേ, 1 അധ്യായം അതിൻ്റെ 12 വാക്യത്തില് കഷ്ടതയുടെ തീച്ചുളിൽ പെട്ട തിമോത്തിയോസിനോട്, ഹല്ലേലൂയ, എഴുത്തെഴുതുമ്പോൾ, ഹല്ലേലൂയ, അതേ കഷ്ടതയുടെ തീച്ചുളിയിൽ കൂടി കടന്നുപോയ ജയം പ്രാപിച്ചവനായ തികഞ്ഞവനായ പൗലോസ് ഇങ്ങനെയാണ് എഴുതുന്നത്, അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. അടുത്തത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു, ഹല്ലേലൂയ എന്നറിയുന്നു. എന്താ അതിൻ്റെ പ്രത്യേകത? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്ന അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. പകൽക്കാലം ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ വൈതലെ പൗലോസിനോട് ചേർന്ന് പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം അകത്തുനിന്ന് വിളിച്ചു പറയുവാൻ കഴിയുമോ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എനിക്ക് നന്നായി അറിയാം. ഹല്ലേലൂയ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി. സ്തോത്ര, ഹല്ലേലൂയ. ആ ദിവസം വരെ, ഏത് ദിവസമാ? ഏത് ദിവസമാ? ആ ഹല്ലേലൂയ. അവന്റെ വരവ് വരെ, അവനെ ചേർക്കുന്നത് വരെ എന്നെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഈ ഉറപ്പാണ്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, പത്രോസിനെ കാരാഗ്രഹത്തിൽ സുഖമായി ഉറങ്ങാൻ സഹായിച്ചത്. ഹല്ലേലൂയ. പത്രോസിനറിയാം, ഞാൻ ആരെ വിശ്വസിക്കുന്നു എനിക്ക് നന്നായിട്ട് അറിയാം. അയ്യോ പത്രോസേ, നിന്റെ തലവേ ഛേദിക്കുന്നതാണല്ലോ കൽപ്പന പുറപ്പെട്ടിരിക്കുന്നത്, അതൊക്കെ പുറപ്പെട്ടോട്ടെ, എനിക്കറിയാം ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ ചോദിച്ച, യോഹന്നാൻ പറയും, പത്മോസിന്റെ ഏകാന്തത കിടക്കുമ്പോൾ യോഹന്നാൻ പറയും, ഹല്ലേലൂയ, യോഹന്നാനെ, ഈ വാർദ്ധക്യത്തിൽ നിന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ, നിനക്ക് അങ്ങനെ അവിടെ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ ഒത്തിരി പേർക്ക് ചോദിക്കാനുണ്ട്. പക്ഷേ യോഹന്നാൻ പറയും, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എനിക്ക് നന്നായി അറിയാം. ഇന്ന് പകലിനെ കേൾക്കുന്ന വിജനമേ, പൗലോസിനോട് ചേർന്ന്, ഹല്ലേലൂയ, തിമോത്തിയോസിനോട് ചേർന്ന്
നമ്മൾ ആരെ വിശ്വസിച്ചിരിക്കുന്ന ഒരു ഉറപ്പ് നമുക്ക് ഇന്ന് പകൽക്കാലമുണ്ടോ? ഹല്ലേലൂയാ. അവൻ എന്നെ ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്നുള്ളൊരു നിശ്ചയം നമ്മുടെ അകത്തിന്ന് പകൽക്കാലം ഉണ്ടോ? ഉണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയണം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ചിലതൊക്കെ ഇളകിപ്പോയാലും ചിലതൊക്കെ മാറിപ്പോയാലും എന്നെ സൂക്ഷിപ്പാൻ ശക്തനായവൻ എൻ്റെ കരം പിടിച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ് നമ്മെ മുന്നോട്ട് നടത്തുവേണ്ട ഈ ആയത്തിരുന്നു. വേഗത്തിൽ പറഞ്ഞ അവസാനിപ്പിയോവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഒന്നാമധ്യായം എട്ടാം വാക്യം രണ്ടാമധ്യായം ആരംഭ വാക്യങ്ങൾ തൊട്ട് വായിക്കുമ്പോൾ ദൈവം തന്നെ ഭക്തനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു, നേരുള്ളവൻ നിഷ്കളങ്കൻ, സ്തോത്രം ഹല്ലേലൂയ, വിടാതെ യാഗം കഴിക്കുന്നവൻ, ദോഷം വിട്ടകലുന്നവൻ, ഇങ്ങനെയൊക്കെ ഒത്തിരിയും കാര്യങ്ങൾ ഭക്തനായ യോബിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ യോബിൻ്റെ പുസ്തകം പത്താമധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ അല്ലെങ്കിൽ ഇതേ യോബ് തന്നെ എന്ത് പറയാന്നറിയാമോ? ഞാൻ പാപം ചെയ്താൽ, വായിച്ചേ, ഞാൻ പാപം ചെയ്താൽ നീ കണ്ടുവയ്ക്കുന്നു, എന്റെ അകൃത്യം നീ ശിക്ഷിക്കാതെ വിടുന്നതുമില്ല. ഞാൻ പാപം ചെയ്താൽ എന്ത് ചെയ്യാ? ദൈവം പറഞ്ഞ സാക്ഷി തന്നെ ആരംഭ അധ്യായത്തില്, നേരുള്ളവൻ നിഷ്കളങ്കൻ ദോഷം വിട്ടകലുന്നവൻ ഭക്തൻ, കൂടെ കൂടെ ആഴ്ച തികയുമ്പോൾ എന്ത് ചെയ്യാണ്? യാഗം കഴിക്കുന്നവൻ, എല്ലാവരെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യാഗം കഴിക്കുന്നവൻ, അതേ വ്യക്തി തന്നെ പത്താമതീയത കടന്നു വരുമ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുക, ഞാൻ പാപം ചെയ്താൽ നീ കണ്ടുവയ്ക്കുന്നു, എൻ്റെ അകൃത്യം നീ ശിക്ഷിക്കാതെ വിടുകയില്ല. ഇന്ന് പകലൊക്കെ എന്നെ കേൾക്കുന്ന എഴുതുമേ, ഉദാഹരണമായിട്ട് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഇങ്ങോട്ട് പറയാനുണ്ട്. ഒറ്റ നോട്ടം മാത്രം ആഖാനെ നോക്കിയാൽ മതി. ഹല്ലേലൂയ. ആഖാൻ വിചാരിച്ചു, ഹല്ലേലൂയ, ഇതൊക്കെ ഞാൻ എടുത്ത് ആരും കാണാതെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ആരും അറിയാലെന്ന് വിചാരിച്ചു. ഹല്ലേലൂയ. സുഖമായിട്ട് പോയിരുന്നു, ഒന്നും അറിയാത്തവനെ പോലെ നിന്നു. പക്ഷേ എന്ത് സംഭവിച്ചു? ഹല്ലേലൂയ. പിടിക്കപ്പെടുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. പൊതുജനത്തിന് മുമ്പേ ഹല്ലേലൂയ അവൻ്റെ നാശം ഹല്ലേലൂയ കാണേണ്ടതായിട്ട് വന്നു. അവൻ പിടിച്ചതിനെ, അവൻ കുഴിച്ചിട്ടതിനെ ആരും അറിയില്ല എന്ന് പറഞ്ഞ് അവൻ ഒതുക്കി മറച്ചു വെച്ചതിനെ ഹല്ലേലൂയ പബ്ലിക്കായിട്ട് പുറത്തു കൊണ്ടുവരേണ്ടയായിത്തീർന്നു. ആ കുടുംബം ലജ്ജിക്കപ്പെടുവാനിടയായിത്തീർന്നു. ഗേഹസിയുടെ ചരിത്രം എന്നാ പറയുന്നേ? പുറകെയോടി നന്മ പിടിച്ചു പറ്റിയതാ, പക്ഷെ എന്താ പറ്റി? കുഷ്ഠം പൊങ്ങാടയായി തീർന്നു. അത് വളരെയുമല്ല വിട്ടാരെ, പുതിയ മുതലേ കടന്നു പോവാ. അനന്യാസിനെ സമീരെ നോക്ക്, ഞാൻ എപ്പോഴും ചിന്തിക്ക് ഇവര് പറഞ്ഞ തെറ്റുമല്ലോ ചെയ്തോ. ഒരു ലക്ഷം രൂപയ്ക്ക് അവരെന്ത് ചെയ്തു? വീട് വിറ്റു. എന്ത് ചെയ്തു? 99 കൊണ്ടേ, അല്ലെങ്കിൽ 90 കൊടുത്തു, 10,000 രൂപ സ്വന്തം ആവശ്യത്തിനൊന്ന് മാറ്റി വെച്ചു. തെറ്റാണോ? തെറ്റല്ല. പക്ഷെ ഒറ്റ കാര്യത്തിൽ പ്രശ്നമുണ്ടായിരുന്നുള്ളൂ, 100,000 വെച്ചെന്നൊരു ഭാവം അവരുടെ മുഖത്തുണ്ടായിപ്പോയി. 10 എടുത്തിട്ട് എന്ത് ഭാവം എന്തായിരുന്നു? ഞാൻ 100,000 ഒന്നേറ്റു പറയാനുള്ളൊരു അവസരം പോലും പുതിയ നിയമ കാലഘട്ടത്തിൽ കിട്ടിയില്ല. തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് ഒന്ന് നിലവിളിക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. ഇങ്ങനെ വായിക്കുന്ന പുറകോട്ട് വീണ നിമിഷങ്ങൾക്കകം ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചു? അത് തന്നെ സംഭവിച്ചു. എന്നെ കേൾക്കുന്ന വിജനമേ, അതുകൊണ്ട് അയ്യോ പറയുകയാണ്, ഹല്ലേലൂയ, ശരിയാണ്, നേരുള്ളവൻ നിഷ്കളങ്കവൻ ഭക്തൻ ദോഷം വിട്ടകലുന്നവൻ, ഇതൊക്കെ എന്നെ കുറിച്ചുള്ള സാക്ഷ്യമാണെങ്കിലും എൻ്റെ അകത്തെന്നെ ഭയപ്പെടുത്തുന്ന, എന്നെ ദൈവസന്നിധിയിലേക്ക് ചേർത്ത് നിർത്തുന്ന ചിന്തയെന്ന് പറയുന്നത്, ഞാൻ അകൃത്യം ചെയ്താൽ, ഞാൻ പാപം ചെയ്താൽ നീ ഇത് കണ്ടുവയ്ക്കുന്നു, നീ എന്നെ ശിക്ഷിക്കാതെ വിടത്തില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആർക്കാ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. രണ്ട്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും. ഇന്ന് പകൽക്കാലം നീ കടന്നു പോകുന്ന വേദനയുടെ പുറത്ത് എഴുതി വെക്ക്, ഇത് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കാൻ കഴിയുന്നവനാണ് എൻ്റെ ദൈവം എന്ന് എഴുതി വെക്ക്.
നീ കടന്നു പോകുന്ന രോഗത്തിന്റെ പുറത്ത് എഴുതി വെക്ക്. ഹല്ലേലൂയ. ഇത് ഈ ലോക വൈദ്യന്മാർക്ക് സൗഖ്യമാക്കുവാൻ കഴിയില്ലെങ്കിലും ഇതിന് മെഡിസിൻ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ രോഗം നിർണയിച്ചിട്ടില്ലെങ്കിലും നീ അതിന്റെ പുറത്ത് വിശ്വാസത്തോടെ എഴുത്. ഇതിനെ നന്മയായി കൂടി ആവരിപ്പിക്കാൻ കഴിയുന്നവനാണ് എന്റെ ദൈവമെന്ന് ഞാൻ അറിയുന്നെന്ന് എത്ര പേർക്ക് ഇതുപോലെ വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ട്? ആരും അറിയാതെ നീ കരയുന്ന വിഷയങ്ങളില്ലേ? നിന്റെ കണ്ണുനീരിന്റെ വിഷയമില്ലേ? ഇന്ന് പകൽക്കാലം അതിലേക്ക് ഇന്ന് ആത്മാവിൽ എഴുതി വെക്ക്. എന്റെ ദൈവം ഇതെനിക്ക് നന്മയാക്കി തീർക്കുമെന്ന്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും. ഹല്ലേലൂയ. ആ സകലവും എന്നുള്ളതിനകത്ത് പിന്നെ ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ല കേട്ടോ. സകലവും നന്മയായി കൂടി വ്യാപരിപ്പിക്കുവാൻ കഴിയുന്നത്. ഇന്നുവരെ നന്മയായിട്ട് വ്യാപരിച്ചില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം എഴുതിക്കോ. ഹല്ലേലൂയ. ഈ 2023 നീ ഇന്നലകളിൽ നിനക്ക് സങ്കടമായിരുന്നത്, ഇന്നലെ നിനക്ക് വേദനയായിരുന്നത്, ഇന്നലെ നിന്നെ നെടുവീർപ്പെടുത്തിയത്, ഇന്നലെ നിന്നെ ഞെരുക്കിയത്, ഇന്നലെ നിന്നെ പ്രതിസന്ധിയിലാക്കിയത് പലതും ഹല്ലേലൂയ നിനക്ക് നന്മയായി കൂടി വ്യാപരിപ്പിക്കുവാൻ, നിനക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിച്ച് അതിന്മേൽ സ്തോത്രം ചെയ്യുന്ന ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങളുടെ സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഒരാളുടെ മുഖത്ത് ഇത് കേട്ടൊരു സന്തോഷമില്ലല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് പൗലോസ്? കൂടാരമായ ഞങ്ങളുടെ അവ കെട്ടിവെച്ചിരിക്കുന്ന എല്ലാം കൂടാരമാണ്. ഇതെല്ലാം എന്ത് ചെയ്യും? അഴിയത്തില്ലെന്ന് വിചാരിച്ചാലും അഴിയും, അഴിയും, എല്ലാം അഴിയും. ഹല്ലേലൂയ. എല്ലാം കെട്ടും അഴിയും. ഹല്ലേലൂയ. കൂടാരമായി ഞങ്ങളുടെ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്തത് നിത്യമായത്, ഹല്ലേലൂയ, ദൈവത്തിന് ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ എന്ന് ആരറിയുന്നു? എഴുതിയാൾ അറിയുന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് അറിവുണ്ടോ? കർത്താവ്, ഈ കൂടാരം ഇന്ന് രാത്രി അങ്ങ് അഴിഞ്ഞു പോയാൽ അങ്ങനൊരു ധാരണ നമുക്കില്ലല്ലോ, അല്ലല്ലേ? ഈ കൂടാരം ഇന്ന് രാത്രി അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ഒന്നെനിക്ക് സ്വർഗത്തിലുണ്ടെന്ന് ഉറപ്പുള്ള ദൈവമക്കളെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആശീർവാദം പറയുമ്പോൾ ആമേൻ കർത്താവെ, വേഗം വരണമേ എന്ന് ആവേശത്തോടെ പറഞ്ഞാൽ കാര്യമില്ല. അല്ലല്ലേ? ആകത്തുറപ്പുണ്ടാകണം. ഒന്ന് ഉണ്ടാകേണ്ട ഉറപ്പ്, ഇത് കൂടാരമാണ്, ഇത് അഴിയും. ഞാൻ എത്ര മുറുക്ക പിടിച്ചാലും എത്ര ഞാൻ മസിൽ പിടിച്ചാലും അഴിയും. കോവിഡ് നമ്മളെ പഠിപ്പിച്ചില്ലേ? ലോകത്തെ പഠിപ്പിച്ചില്ലേ കോവിഡ്? ഏ ഹല്ലേലൂയ. എത്ര ശക്തന്മാർ, എത്ര മിടുക്കന്മാർ, എത്ര ധനവാന്മാർ, ഹല്ലേലൂയ, അഴിയത്തില്ലെന്ന് വിചാരിച്ചത്. ഹല്ലേലൂയ. നോട്ടുകെട്ടുകളൊക്കെ വെറും പേപ്പറിന്റെ വിലയില്ലാതെ, ഹല്ലേലൂയ, ഇരുന്നില്ലേ? അഴിയാത്തത് കർത്താവിന്റെ കൃപയാണെന്നോർത്ത് സ്തോത്രം ചെയ്തോണം. എന്താണെന്നറിയാമോ? അഴിയാഞ്ഞതിന്റെ കാരണമെന്നറിയാമോ? കൂടാരം മാറിപ്പോഞ്ഞതിന്റെ കാരണമെന്നറിയാമോ? ദൈവം എന്നെ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടോ? ഹല്ലേലൂയ. കോവിഡ് വരാത്തത് കൊണ്ടോ? കോവിഡിന് അടുത്തുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ പോകാത്തത് കൊണ്ടോ? ഒന്നുമല്ല യുവക്കളെ. അന്നേരം അഴിഞ്ഞാൽ അവിടെ കെട്ടിടമില്ലെന്ന് കർത്താവിന് അറിയാവുന്നത് കൊണ്ട് അവസരം കർത്താവ് ബാക്കി തന്നിരിക്കുക. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ അകത്തൊരു ചിന്തയുണ്ടാകണം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ എനിക്ക് വീടില്ല എങ്കിലും എനിക്ക് അവിടെ ഒരു വീടുണ്ടാകണമെന്നുള്ള ആഗ്രഹം നമ്മുടെ അകത്തുണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈപ്പണിയല്ലാത്തത് ദൈവത്തിന് ദാനമായൊരു കെട്ടിടം എനിക്ക് സ്വർഗത്തിലുണ്ടെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ 1:3 ഹല്ലേലൂയ. അതിൻ്റെ ആരംഭ വാക്യങ്ങൾ തൊട്ട് നമ്മളിങ്ങനെ 1-2 നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. യോഹന്നാന്റെ 1:3 കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകമോനെ അറിഞ്ഞിട്ടില്ലായിക്കൊണ്ട് നമ്മെയും അറിയുന്നില്ല. അടുത്തത്, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുന്നു, ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം
സ്തോത്രം ഹല്ലേലൂയ എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ പ്രത്യക്ഷനാകുമ്പോൾ എത്ര വിശ്വാസമുണ്ട് അവൻ പ്രത്യക്ഷനാകുമെന്ന്? ഹല്ലേലൂയ, 2000 കഴിഞ്ഞില്ലേ, ഇതുവരെ പ്രത്യക്ഷനായില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ മടിവ് ഹല്ലേലൂയ ഒരു അവശതയിൽ ഇരുന്നു പോകല്ലോ കേട്ടോ. ഹല്ലേലൂയ, കള്ളൻ ഇന്ന നാഴിക്ക് വരുമെന്ന് വീട്ടിടവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ എഴുന്നേറ്റിരുന്ന് അവൻ്റെ വീട് തുറപ്പാൻ എന്ത് ചെയ്യത്തില്ല, സമ്മതിക്കത്തില്ല. പക്ഷേ ഹല്ലേലൂയ അവൻ നിനയ്ക്കാത്ത നാഴികയിൽ വരുമെന്നുള്ള ചിന്ത നമ്മുടെ അകത്തുണ്ടായിരിക്കണം. ഹല്ലേലൂയ, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. ഇതിനകത്തിരിക്കുന്ന സകല ആത്മീകന്മാരും കർത്താവിനോട് സദൃശന്മാരാകുമെന്ന്. കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അകത്ത് സന്തോഷം ഉണ്ടാകേണ്ടത് സൗഖ്യത്തിൻ്റെ കാര്യം കേൾക്കുമ്പോഴല്ല, കുഞ്ഞുങ്ങൾക്ക് വിടുതൽ കിട്ടുമെന്ന് കേൾക്കുമ്പോഴല്ല, അല്ലെ അവൻ പ്രത്യക്ഷനാകുമെന്ന് കേൾക്കുമ്പോൾ, കൂടാരമാകുന്ന എൻ്റെ ഭവനം എൻ്റെ ഈ ഭവനം അഴിയുമെന്ന് കേൾക്കുമ്പോൾ, കൈപ്പണി എല്ലാത്തിലും ഞാൻ പോകുമെന്ന് കേൾക്കുമ്പോൾ, ഞാൻ എൻ്റെ ദൈവത്തോട് സദൃശനായി തീരുമെന്ന് കേൾക്കുമ്പോൾ, ഞാൻ അവനോടുകൂടെ യുഗായുഗം വാഴുമെന്ന് കേൾക്കുമ്പോൾ, ഹല്ലേലൂയ അന്നേരമാണ് അകത്ത് സന്തോഷമുണ്ടാകേണ്ടത്. ഹല്ലേലൂയ ഹല്ലേലൂയ അന്ധകാരത്താൽ എല്ലാം കണ്ണുമങ്ങുമ്പോൾ മങ്ങിടാത്ത കണ്ണെനിക്ക് നിത്യത ദർശനമുള്ളവരായി, നിത്യതയെ മുറുകെ പിടിക്കുന്നവരായി. ഹല്ലേലൂയ, നമ്മുടെ ആയുസ്സിൽ അവശേഷിക്കുന്ന അവസരം സംഗീതക്കാരൻ ചേർന്ന് നമ്മെ അറിയുന്ന, നമ്മെ അറിഞ്ഞിരിക്കുന്ന, നമ്മെ ഗ്രഹിക്കുന്ന, നമ്മെ മനസ്സിലാക്കിയിരിക്കുന്ന ദൈവത്തിന് മുമ്പാകെ തുറന്ന പുസ്തകം പോലെ അല്ലെ ജീവിതം നയിക്കുവാൻ കഥ നമ്മെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്ന വചനങ്ങൾ അസ്വർഗം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.